ഹലോ, കൊട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈവനിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദാ ഒരു 4 മണിൻ്റെ ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കളെ സ്കൂളൊക്കെ വിട്ടിട്ട് ഒരു 4 മണി കഴിഞ്ഞാൽ 4:45 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. അപ്പോൾ ഇന്ന് മോൾക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നിട്ട്. അപ്പോൾ മോൾക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഈ സ്കൂളിൽ വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോവാറ്. അപ്പോൾ ഇതാ അവർക്ക് വേണ്ടിയിട്ട് അവര് നനച്ചതൊക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടാണ്, ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവം ഉണ്ടാകും. അവർക്ക് നല്ലോണം ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ ചെറുകിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ വൈകുന്നേരം ചോറൊക്കെ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിളച്ച് വന്നപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഫ്ലാസ്കൊക്കെ മുക്കിന് ശേഷമാണ് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കാറ്. ഞാൻ ആവശ്യത്തിനുള്ള അവലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാവർക്കും ഈ റെസിപ്പി അറിയുന്നുണ്ടാവും, പക്ഷെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവലൊക്കെ ഒന്ന് നനച്ച് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ശരിക്കും വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഇത്തിരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നാക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് മോൻക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം എന്താ അവനക്ക് ഈ ഒരു ഐറ്റം കിട്ടണം, ഭയങ്കര വാശിയാണ് കേട്ടോ അവൾക്ക് ഈ ഒരു സംഭവം തന്നെ മതി എന്ന് പറയും. അതാ ഇനി അവർക്കൊക്കെ ചായ ഒക്കെ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അവർ കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ ഒന്ന് റിലാക്സ് ആയിട്ടാണ് കേട്ടോ കുടിക്കാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കളിയാണ്. ആൾക്കതാ ഫോണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ പോലും അവനറിയില്ല, അങ്ങനെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. ഇത് നിർബന്ധമാണ് ആൾക്ക്. ഇപ്പോൾ ഏകദേശം ഞാനിതാ ഈ ഒരു ഫോണൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആളിങ്ങനെ ലെവലായി വരുന്നോണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് വേണത് തരട്ടാ, വാ വാ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇവിടെ എല്ലാം തളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള റൈസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യട്ടെ കേട്ടോ. മക്കളൊക്കെ കളിക്കാനുള്ള ടൈമാണ്. അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. എന്താണെന്നറിയോ, ഭയങ്കര ഇത്. ഇത് എന്താ മണി പ്ലാന്റിന്റെ വേരുണ്ട് പിടിച്ചള്ളി പിടിച്ചിരിക്കണം. ഇത് ഒഴിവാക്കില്ല എന്നുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കൈവച്ചിട്ട് അത് ഒഴിവാക്കി കൊടുക്കട്ടെ കേട്ടോ. അത് മുളക്കണ്ട് ഇവിടെ ചിലതൊക്കെ ഇങ്ങനെ പഴുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിത്തിന് വെച്ചതാണ്. ഇതാ അവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ 2-3 പ്രാവശ്യമാണ് ഇപ്പം ഇത് ഉണ്ടാവണത്. ഇതായി ടൈപ്പ് മുളകാണ്. പക്ഷേ ഇവിടെ വലുതാവും. ഇതാ ഏകദേശം ഇത്ര ഇതാ ഈ വലിപ്പത്തിലൊക്കെ ഉണ്ട്. നല്ല എരിവാണ് കേട്ടോ അതിന്. പക്ഷൊക്കെ നല്ല ചോന്ത കിടക്കണുണ്ട്. എന്താ ഇവിടെ നിന്ന് ഇവിടെ ആദ്യം ഒരു വലിയൊരു ഇതുണ്ടായിരുന്നോ ആ സൈഡിൽ കാണുന്ന അവിടെ കാണുന്ന ആ വലിയ ചട്ടയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ മാറ്റിയതാണ് അങ്ങോട്ട് മറിക്കുന്നത് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് അന്നുണ്ടായ മണി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ നല്ലോണം പിടിച്ച് കയറും. ഞാൻ ഇത് കുറേ ഒഴിവാക്കും, വീണ്ടും കയറും. ഏതൊക്കെ നല്ല ഒഴിവാക്കി കൊടുക്കട്ടെ കേട്ടോ. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര നഷ്ടമാണ്, വേദനയാണ്. ഒഴിവാക്കുമെന്ന് പറയുമ്പോൾ പക്ഷേ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒഴിവാക്കാനല്ലാതെ ഒരു വയ്യൂ ഇല്ല. എന്തത് ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന മണി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. നമ്മുടെ മൂത്തച്ഛൻ്റെ മക്കളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്.
ഇപ്പം സൈക്കിളോട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ കളികളോടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് നല്ലൊരു കാലാവസ്ഥയാണ്, വല്ല മഴയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഇന്ന് ഡിന്നറിന് നല്ല അടിപൊളി ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അപ്പോൾ ഒരു കപ്പ് മിൽക്കിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വിനാഗർ ആഡ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ല ബട്ടർ മിൽക്ക് ആയി കൊട്ടിക്കോളും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അൽബേക്ക് അവിടുത്തെ ഫ്ലേവറൊക്കെ കിട്ടും നോക്കട്ടെ. ഫസ്റ്റ് ആയിട്ടാണിത് പരീക്ഷിച്ച് നോക്കുന്നത്. ഇതിൻ്റെ ഒരു സോക്കിംഗ് മിക്സ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിക്കൻ സോക്ക് ചെയ്യാൻ വെക്കുന്ന ഒരു മിക്സാണ് കേട്ടോ ഇത്. ഇതിൽ നമ്മൾ ബട്ടർ മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. പിന്നുള്ളത് ഈ ഒരു മിക്സാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സോക്കിങ്ങിന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതിലിട്ടിട്ട് മുക്കി പൊരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് പൊട്ടി മിക്സ് പൊട്ടി മിക്സാണ് കേട്ടത്. ചിക്കൻ ഈ പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കട്ടെ. അപ്പൊ നമ്മളിവിടെ ഇതിലോട്ട് ചിക്കൻ ഉണ്ട്. ഈ ചിക്കൻ വെച്ചിട്ടാണ് നമ്മള് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ദാ നമ്മുടെ ബട്ടർ മിൽക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് ചിക്കൻ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് സോക്ക് ചെയ്യട്ടെ. ഗൈസ് നമ്മൾ രീതിക്ക് നമ്മളെ സോക്കിംഗ് മിക്സ് ഇടണം. നമ്മളെ ഈ ചിക്കനിലോട്ട് നമ്മളെ സോക്കിംഗ് മിക്സ് ഇടണം. ചിക്കനിൽ നന്നാക്കി പിടിക്കുന്ന രീതിയിൽ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോക്കിംഗ് പൗഡറൊക്കെ നന്നാക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ സോക്കിംഗ് പൗഡറിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാവും. എന്നാലും കൂട്ടിയിട്ട് നമ്മൾ ബട്ടർ മിൽക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇത്തിരി ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ നിൽക്കട്ടെ. എന്നിട്ടാണ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ദാ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങാൻ കേട്ടോ. വലിയൊരു ടാസ്ക്കാണ് അവനെ പഠിപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മയോണൈസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടിട്ട് കേട്ടോ. ഇനി നമുക്കൊന്നൊന്ന് മയോണൈസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ദാ നമ്മൾ സാധാ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മൾ മുട്ടയും വെള്ളയൊക്കെ ഒരുമിച്ചാണ് കേട്ടോ നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 മുട്ടയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഒരു 3-4 വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിഞ്ച് ഉപ്പും ആഡ് ചെയ്യാം. പിന്നെ ഇതാ 1 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നാക്കി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദാ നന്നാക്കി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ട് നന്നാക്കി ഒന്നുകൊണ്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല തിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ദാ നമ്മളെ ചിക്കനൊക്കെ ദാ ഈ ഒരു പരുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിനൊന്ന് കോട്ടൺ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 1-2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇത്രയൊക്കെ ടൈം മതി. നമ്മൾ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ ടൈമായി തുടങ്ങി. അപ്പോൾ ഇത്രയായിട്ട് ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് ഇതാ ഞാൻ ഇത്രയൊന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോട്ടൺ മിക്സ് വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ അതാ ഇത്ര പൊടിയുള്ളൂ, ഒരു പാക്കറ്റിൻ്റെ കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ ഇതിൻ്റെ
ഇതിന് കുറച്ചൊരു മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് മാവാക്കിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ മുക്കിയിട്ടാണ് ഒന്നുകൂടെ എന്തെങ്കിലും മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ടാണ് എന്താ അത് ചെയ്യണത്, നമുക്ക് പൊരിച്ചെടുക്കണത്. ഇനി അങ്ങനെ ഞാൻ ചെയ്തു നോക്കട്ടെ. അപ്പൊ ഇതാ പൗഡറിൽ നമ്മള് മുട്ടക്കാട് ചെയ്തിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കിയിട്ട് ഈ ഒരു ചിക്കനിൽ ഒന്ന് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവമായിട്ടാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒരു ചട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം അങ്ങനെ രീതിയിൽ നമ്മൾ ഇതിൽ ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മൾ രണ്ട് ലെഗ് പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ പെർഫെക്റ്റിൽ ഒരു ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിലൊക്കെ വേവോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിചാരിച്ചിലേറെയൊക്കെ ഉഷാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ബ്രോസ്റ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമായി എല്ലാവർക്കും, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദാ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു നമ്മളന്ന് ഫുഡ് കഴിച്ചപ്പോൾ. ഈ ഒരു ടൈം ഇതൊക്കെ ഒന്നൊരു സെറ്റായി കിട്ടാൻ വേണ്ടി ഒരുപാട് ടൈം പിടിച്ചു. അപ്പോൾ ദാ എല്ലാവർക്കും മക്കൾക്കും കുട്ടികൾക്കൊക്കെ ഈ ഒരു സംഭവം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഇത്രയൊക്കെയാണ് നമ്മൾ ഈവനിങ് വ്ലോഗ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.